ഞാൻ ഇന്നൊരു സ്റ്റോറിയാണ് പറയണേ. എന്റെ അടുത്ത് ഈ കഴിഞ്ഞ ആദ്യത്തെ എന്റെ ബാച്ചിലിൽ വന്ന ഒരു സ്റ്റുഡന്റ് ബിരിയാണിയാണ് മെയിനായിട്ട് പഠിക്കാവുന്നത്. ബിരിയാണീസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും പഠിച്ച് ഏകദേശം ഒരാഴ്ചക്ക് ട്രെയിനിങ് കഴിഞ്ഞ് അവർ പോയി കട ഓർമ്മ തുടങ്ങാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അവര് അതിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു. അപ്പൊ ഞാൻ അവർക്ക് ഇവിടുന്ന് പോകുമ്പോഴേ അഡ്വൈസ് കൊടുത്തിരുന്നു, നിങ്ങൾ പോയിട്ട് ലൈസൻസ് മറ്റെടുക്കണമെങ്കിൽ എന്നെ സമീപിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 1 വീക്ക് കൊണ്ട് നിങ്ങൾക്ക് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന ലൈസൻസ് എനിക്ക് എടുത്തു തരാൻ കഴിയും. അതിന് ആളുകളുണ്ട്, ഗവൺമെന്റ് ലിങ്കുകളുണ്ട്, ശരിയാക്കി തരാന്ന് പറഞ്ഞു. കാസിഫ്റ്റ് മുഖേന അവരോട് ആര് പറഞ്ഞു അവിടെ മുനിസിപ്പാലിറ്റിയിൽ പോയി സംസാരിച്ചാൽ മതി, അവര് എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ മേഡം ആ വിദ്യാർത്ഥി അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. അവരതിന് അവിടെ കുറെ മാനദണ്ഡങ്ങൾ വീണ്ടും നിർദ്ദേശിച്ചു. മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതല്ല, പക്ഷെ അവിടേക്ക് വേണ്ട, കാരണം അവരവരുടെ വീട്ടിൽ കുക്കിംഗ് ചെയ്തിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നോട് പറഞ്ഞു. അപ്പോ അതിനുള്ള ചെറിയൊരു ഒറ്റമുറിയാണ്. പിന്നെ തട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫെസിലിറ്റി ഇല്ലാതെയാണ്. ഇത് നീറ്റ് ആയിട്ടുള്ള നല്ല ടൈലൊക്കെ വെച്ച നല്ല മുറിയാണ്. എന്നിട്ട് പോകുന്നു അവര് 3 മന്ത്സ് അതിന് പിന്നാലെ നടക്കേണ്ടി വന്നു. ഏകദേശം ഒരു 1 ലക്ഷം രൂപയുടെ മേലെ അവർക്ക് അതിന്റെ മുകളിൽ ചെലവായി, 8000 വാടകയുണ്ടായിരുന്നു. അതും ഒരു 3 മാസമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് കാര്യങ്ങൾ പഠിച്ചാല് അതുപോലെ തന്നെ ബിസിനസ്, എന്നിട്ട് അവരിപ്പോ ഈ അടുത്ത ദിവസങ്ങളാണ് തുടങ്ങിയത്. ഒരു ദിവസം നല്ല ബിസിനസ് ഉണ്ട്, ചില ദിവസം ബിസിനസ് വളരെ കുറവ്. അപ്പൊ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് പോസ്റ്റർ ഡിസൈനിങ് അങ്ങനെ മറ്റു കാര്യങ്ങളിലൊക്കെ എന്നോട് പല സഹായങ്ങളും ചോദിച്ചിരുന്നു, ഞാൻ ചെയ്തു കൊടുത്തു. പരസ്യം ചെയ്യുന്ന രീതിയെ കുറിച്ചിട്ട് എങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കണം ചോദിച്ചപ്പോ അവർ പറയുന്ന രീതി എനിക്ക് വളരെ പോർ മൈൻഡ് സെറ്റിലാണ് അവർ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ കാലവശാലം ചെയ്യരുത്, കാരണം ചെയ്തു കഴിഞ്ഞാല് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന സ്ട്രാറ്റജി വെച്ചുകൊണ്ട് നിങ്ങൾ അഡ്വർടൈസ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ദിവസം ബിസിനസ് കൂടി ഒരു ദിവസം ബിസിനസ് വളരെ കുറയും. അങ്ങനെ വന്നാൽ നിങ്ങൾക്കൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അവര് ഇനോഗ്രേഷന്റെ അറൌണ്ട് 10 KG ബിരിയാണി വെച്ചു, അത് 2 മണിക്കൂറുകൊണ്ടാണ് വിറ്റ് തീർന്നു. പക്ഷേ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്ന് അവരുടെ സഹായികളായിട്ട് മക്കൾ ഉണ്ടാകണമെങ്കിലും ഇവർക്ക് കൃത്യമായി പാക്ക് ചെയ്ത് കൊടുക്കാനോ കൃത്യമായിട്ട് അളന്ന് മുറിച്ചു കൊടുക്കാനോ ഇതൊന്നും അവർക്ക് സാധിക്കുന്നില്ല. കാരണം എന്താണ്, അവര് നമ്മുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു 3 ഡേയ്സ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ ഒന്ന് അറ്റൻഡ് ചെയ്യണം. അതിന്റെ സ്ട്രഗിൾ അവർ അനുഭവിക്കുക. അതുപോലെ തന്നെ കസ്റ്റമറേക്ക് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ബിരിയാണി മേടിക്കാൻ വരുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും, പെട്ടെന്ന് മേടിക്കണം പോകണം എന്നുള്ളത്. പക്ഷെ പ്രാക്ടിക്കലി ഇതൊന്നും ചെയ്ത് പറ്റിയില്ലെങ്കിൽ നമ്മൾ വായോട് പറയുന്ന പോലെയല്ല ഈ കാര്യങ്ങൾ. കുക്കിംഗ് നിങ്ങൾ എവിടെയെങ്കിലും ബിസിനസ് ചെയ്യാൻ പോവാണെങ്കിൽ ആദ്യം നമ്മൾ ആ കുപ്പായം വായിച്ചു വെച്ച് കുക്കിന്റെ കുപ്പായം ഇട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ സർവീസും അതുപോലെ തന്നെ ബില്ലിങ്ങും മറ്റുള്ള കാര്യങ്ങളും മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ അതും അതുപോലെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ബിഫോർ ഇൻവെസ്റ്റേഷൻ ഇൻവെസ്റ്റിഗേറ്റ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ കംപ്ലീറ്റ് ട്രെയിനിങ് ഞങ്ങൾ അത് മുഴുവൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ആളുകളത് അക്ഷമരാണ് ആ കാര്യങ്ങളിലൊക്കെ. നേരെ അങ്ങ് എടുക്കുക, നേരെ ബിസിനസ് തുടങ്ങാന്നുള്ള ഒരു സ്ട്രാറ്റജി മാറ്റിയിട്ട് അത് എല്ലാവർക്കും പറ്റുന്നതല്ല. നിലവിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, അവരത് അതിനെ കുറിച്ച് കുറെ പഠിച്ച് ഒരു 10 വന്നിട്ടെങ്കിലും ചെയ്യാം. അതല്ലാത്തവർ എന്ത് ചെയ്യരുത്, നേരെ ഈ എന്ത് തന്നെ പഠിച്ചാലും അത് പഠിച്ച് പ്രാക്ടിക്കലി ഏതെങ്കിലും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്ത് അതിൽ എഫിഷ്യൻസി ഉണ്ടാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ബിസിനസ് സ്വന്തമായിട്ട് ഓൺ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അത് പരാജയപ്പെടാണ്ട് ചെയ്യുക. കാരണം നമ്മൾ പ്രസ്റ്റീജ്, പൈസ, സമയം എല്ലാം ഇട്ടിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോ ബിസിനസ് ചെയ്തിട്ട് പരാജയപ്പെടുന്ന ഒരു മോഡൽ ഒരിക്കലും ചെയ്യരുത്. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത പൈസയും ഒരുപാട് കടം വാങ്ങിയ പൈസ ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുക. അയാളെ ലൈഫാണ്. അപ്പോ മറ്റുള്ളവരിൽ നിന്ന് ഇത്തരം പാഠങ്ങൾ ഉൾക്കൊള്ളുക. നമ്മൾ സ്വന്തം ചെയ്യാൻ പോവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഉൾക്കൊണ്ട് അതിനൊരു മെന്ററെയും ഒരു കോച്ചിനൊക്കെ വെച്ച് അവരെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് അതിന് വേണ്ട അതിന്റെ എല്ലാ സൈഡും തിരിച്ചു പിന്നെ പ്രാക്ടിക്കലി പഠിച്ചതിന് ശേഷം മാത്രം ബിസിനസ് സ്ഥാപനങ്ങൾ ചെയ്യുക. കാരണം ഒരാള് പഠിച്ച വിദ്യ വെച്ചിട്ട്, കാരണം ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ അതിനുള്ള നോളജ് നേടി എന്ന് വിചാരിച്ച് മാത്രം അയാള് നേരെ ഒരു കോളേജ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ കുറെ ക്രൈറ്റീരിയകൾ ഡിഫറെന്റ് ആണ്. കുറെ സൈഡുകൾ അതിൽ ഫുൾഫിൽ ചെയ്യാനുണ്ട്. അപ്പോഴാണ്
നമുക്ക് ആ സ്റ്റുഡൻസിന് വരുത്താനും അതുപോലെ അവരെ പഠിപ്പിക്കാനും കോളേജ് എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുപോകാനും സാധിക്കുള്ളൂ. അപ്പൊ ആരാണെങ്കിലും എന്ത് വിദ്യ അല്ലെങ്കിൽ എന്റെ കീഴിൽ പഠിക്കുന്നവരാണെങ്കിലും മറ്റുള്ളവർക്ക് പഠിക്കുകയാണെങ്കിലും ഇത്രയും ലൈഫിൽ ഒരുപാട് സമയം കളഞ്ഞില്ലേ, ഇതിനു വേണ്ടിയിട്ട് 10-20 ദിവസം ഒരു മാസമോ ഒരു റീ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങും. 100% നിങ്ങൾക്ക് സക്സസ് തരാൻ എന്നെ കൊണ്ട് സാധിക്കും, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ കൊണ്ട് തയ്യാറാണെങ്കിൽ. പിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് ആരിൽ നിന്നും പ്രതീക്ഷിക്കരുത്, ആർക്കും ഒന്നും ഫ്രീ ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർക്ക. ഇപ്പോ ഞങ്ങൾ ഈ സ്ഥാപനം നടക്കുമ്പോൾ സ്ഥാപനത്തിന്റെ ബിൽഡിംഗ് റെന്റ് ഇല്ലേ, കറണ്ട് ബില്ലില്ലേ, വാട്ടർ മറ്റു സാലറി പാക്കേജുകളില്ലേ, അപ്പൊ എല്ലാം പെയ്ഡ് ആണ്. പക്ഷെ പലപ്പോഴും പല ആനുകൂല്യങ്ങളും നമ്മളുടെ പെരുമാറ്റത്തിൽ നിന്നും നമ്മളെ സത്യസന്ധയിൽ നിന്നും അല്ലെങ്കിൽ നമ്മളുടെ ആത്മാർത്ഥയിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചു തിരിച്ചു തരും. തീർച്ചയായിട്ടും എല്ലാവരും അത് ഉൾക്കൊള്ള ഇത്തരം നല്ല അറിവുകൾക്കും ഇതുപോലുള്ള ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ടുള്ള സബ്ജക്റ്റുകൾ അറിയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും എനിക്കറിയണം, അപ്പോഴല്ലേ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോ വിൻ വിൻ, കാണുന്നവരെന്തായാലും കണ്ടു, കണ്ടിട്ട് അതിന്റെ അഭിപ്രായം അപ്പൊ തന്നെ അതിൽ അടിച്ചിടാം, ഒരു പ്രതികരണ ശേഷി കൂടി നിങ്ങൾക്ക് ഉണരും. ബെൽ ബട്ടൺ അടിച്ച് ഇപ്പൊ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉപകാരപ്പെടും തോന്നി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. കൺഗ്രാറ്റ്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.